ജില്ലാ ഭരണകൂടം വലിയ തോതിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ച് ഡ്രഡ്ജർ കൊണ്ടുവന്ന് ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റി ഇത്തരത്തിൽ 2 ദിവസമായി ഈ ദൌത്യം തുടരുന്നു. നാളേക്ക് 3ാം ദിനമാണ്. ആ 3ാം ദിനത്തില് 3 ദിവസത്തേക്കുള്ള കരാറാണ് ആദ്യം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നാളെ ഒരു പക്ഷേ ഈ ദൌത്യം അവസാനിപ്പിച്ചേക്കും എന്ന് പോലുള്ള സൂചന പോലും വരുന്ന സമയത്താണ് നിർണായകമായ ഈ വിവരം വരുന്നത്. അതിനിടയിൽ തന്നെ ഈശ്വർ മലപ്പേക്ക് ഇപ്പോൾ അനുമതി, ഈ തെരച്ചിലിനായി അനുമതി നൽകിയിരിക്കുന്നു എന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് പങ്കുവെക്കാനുണ്ട്. നമ്മൾ കണ്ടതാണ് ഈശ്വർ മലപ്പയെ ഇവിടെ നിന്നും അനുമതി നൽകാതെ തിരിച്ചയക്കുന്ന ഒരവസ്ഥ. ഈശ്വർ മലപ്പയ്ക്ക് വീണ്ടും തിരച്ചിലിന് അനുമതി നൽകിയിരിക്കുന്നു. നാളെ മുതൽ ഈശ്വർ മലപ്പയെ ഗംഗാവലി പുഴയിൽ ആഴങ്ങളിലേക്ക് ഇത്തരത്തിൽ തിരച്ചിലിനായി ഇറങ്ങും. ആ ഒരു വിവരം കൂടി ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. വലിയ നിരാശയായിരുന്നു, വലിയ ആശങ്കയായിരുന്നു നേരത്തെ. ഈശ്വർ മലപ്പയെ തിരച്ചിലിൽ നിന്നും ഒഴിവായി, ഈശ്വർ വിൽപ്പ മടങ്ങിപ്പോകുന്നു എന്നൊക്കെ ആ വാർത്തയും ആ സമയത്ത് നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അദ്ദേഹത്തിന് അനുമതി നൽകിയിരിക്കുന്നു. നാളെ മുതൽ അദ്ദേഹം തിരച്ചിലിനുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കിട്ടിയ ഈ മനുഷ്യ സമാനമായ ഈ അസ്ഥി അത് നിർണായകമാണ്. അതിനി ആരുടേതെന്ന് അറിയണം. ഒരു പക്ഷേ ഈ ഇന്ദ്രപാൽ, അദ്ദേഹം റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ, അദ്ദേഹം അടയാളപ്പെടുത്തിയ ആ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയ ആ സ്ഥലത്ത് തന്നെയാണ് ഈ അസ്ഥി കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് അർജുനേതാകുമോ, അതാണ് ഇനി ഏറ്റവും കാത്തിരിക്കുന്ന ഡി എൻ എ പരിശോധന ഫലം എന്തായാലും ഇതിൽ നിർണായകമാകും.